ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഷാഡോ റണ്ണർ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വോയ്ടെക് എന്ന് പറയുന്ന ഒരു കരടിയെക്കുറിച്ചാണ്. വോയ്ടെക് എന്ന് പറഞ്ഞ വെറും കരടിയല്ല, പട്ടാളക്കാരനായ ഒരു കരടിയാണ്. അപ്പോൾ വോയ്ടെക്കിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഒരു കരടിയുടെ കഥയാണ്. അനാഥനായ അവനെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് ഒരു കൂട്ടം സൈനികരും. അവർക്ക് അവനെ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയില്ല. അവനെയും അവർ കൂടെ കൂട്ടി. അത് പുതിയൊരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അസാധാരണമായൊരു ജീവിതത്തിൻ്റെയും തുടക്കമായി. അവർ കുപ്പിപ്പാൽ കൊടുത്തും പരിചരിച്ചും വളർത്തിയ ആ കരടി അവരുടെ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനായി. എല്ലാവരെയും പോലെ യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഒടുവിൽ അവന് എന്തു സംഭവിച്ചു അറിയാം. വോയ്ടെക് എന്ന കരടിയുടെ കഥ. 1941 പോളിഷ് സൈനികരുടെ ഒരു സംഘം ഇറാനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് അവർക്കൊപ്പം ഒരു പുതിയ അംഗം കൂടി വന്നെത്തിയത്. അതൊരു സാധാരണ അംഗമായിരുന്നില്ല, അതൊരു കരടിക്കുഞ്ഞായിരുന്നു. അവൻ്റെ അമ്മ വേട്ടക്കാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ ആ മരുഭൂമിയിൽ ആ കരടിക്കുഞ്ഞ് തനിച്ചാവുകയായിരുന്നു. എന്നാൽ വൈകാതെ അവൻ 22 ആർട്ടിലറി സപ്ലൈ കമ്പനിക്കൊപ്പം ചേർന്നു. സൈനികർ അവന് വോയ്ടെക് എന്ന പേരും നൽകി. സന്തോഷവാനായ പോരാളി എന്നായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാ തരത്തിലും സന്തോഷവാനായൊരു പോരാളി തന്നെയായിരുന്നു അവൻ. സൈനികർക്കെല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ടവൻ. വോയ്ടെക് ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു സൈനികർക്ക്. ഒരു കുപ്പിയിൽ അവർ ആ കരടിക്കുഞ്ഞിന് പാൽ നൽകി, ഒരു കുഞ്ഞിനും നൽകും പോലെ തന്നെ. അതുകൊണ്ട് സൈനികരെയും അവൻ തൻ്റെ മാതാവിനെ പോലെ എന്നവണ്ണം തന്നെ സ്നേഹിച്ചു. സൈനികർക്കൊപ്പം വളരും തോറും അവനിൽ ചില ആകാംക്ഷ ചെലുത്തുന്ന ശീലങ്ങളും വളർന്നു തുടങ്ങി. കാരണം അവൻ തൻ്റെ ചുറ്റിലും കാണുന്നതെല്ലാം സൈനികരെയാണല്ലോ. സിഗരറ്റ് വലിക്കുക, ബിയർ കുപ്പിയിൽ നിന്ന് തന്നെ കുടിക്കുക എന്നിവയൊക്കെ അധികം വൈകാതെ അവൻ്റെയും ശീലങ്ങളായി. അതുപോലെ മറ്റു സൈനികരുമായി ഗുസ്തി പിടിക്കുക എന്നതും അവൻ്റെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നായി മാറി. സൈനികർക്കൊപ്പം വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ഫയറിൽ വോയ്ടെക്കും പങ്കെടുക്കും. മറ്റ് സൈനികർക്കൊപ്പം ടെൻറ്റുകളിൽ തന്നെയാണ് അവനും ഉറങ്ങിയിരുന്നത്. അല്ലാതെ അവനായി ഏതെങ്കിലും പ്രത്യേകം കൂടോ ടെൻറ്റോ ഉണ്ടായിരുന്നില്ല. യുദ്ധഭൂമിയിലും അവൻ വേറിട്ട് നിന്നില്ല. ഏതെങ്കിലും മിഷനുമായി ബന്ധപ്പെട്ട് സൈനികർ പോകുമ്പോഴും അവർക്കൊപ്പം അവനും മാർച്ച് ചെയ്തു. 1942 ഈ പോളിഷ് സൈന്യം ബ്രിട്ടീഷ് 8th ആർമിയുമായി ലയിച്ചു. അതിലെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഹൈക്കമാൻഡ് അവരുടെ ക്യാമ്പിലേക്ക് ഒരു മൃഗത്തെയും അനുവദിച്ചിരുന്നില്ല. അതോടെ വോയ്ടെക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നം ആവുമെന്ന് ഉറപ്പായി. അത് പരിഹരിക്കാനായി അവരൊരു മാർഗവും കണ്ടു. പോളിഷ് ആർമി വോയ്ടെക്കിനെ ഔദ്യോഗികമായി തങ്ങളുടെ റാങ്കുകളിൽ ഉൾപ്പെടുത്തി. പ്രൈവറ്റ് റാങ്കിലാണ് അവൻ ഉൾപ്പെട്ടത്. അങ്ങനെ ഓരോ ഔദ്യോഗിക യൂണിറ്റ് റോസ്റ്ററുകളിലും അവനും ഉൾപ്പെട്ടു. അവൻ പൂർണ്ണമായും സൈനികരിൽ ഒരാളായി മാറി. പോളിഷ് സൈനികരുൾപ്പെട്ട പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് മോണ്ടേ കാസിനോ. ആ യുദ്ധത്തിൽ വളരെ മികച്ച സാന്നിധ്യമായിരുന്നു വോയ്ടെക്കിൻ്റേത്. സപ്ലൈ ട്രക്കുകളിൽ നിന്നും ആവശ്യമുള്ളിടത്തേക്ക് വസ്തുക്കൾ എത്തിക്കാനുള്ളതെല്ലാം തന്നെ അവൻ സജീവമായി നിന്നു. അതിൽ പലതും 100 pounds വരെ ഭാരം വരുന്നതായിരുന്നു. ആ യുദ്ധത്തിൻ്റെ മുഖം തന്നെ അവനായി മാറി. അങ്ങനെ അവൻ പ്രമോഷനും നേടി. എന്നാൽ അവൻ്റെ യൂണിറ്റിനെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടതോടെ എഡിൻബർഗ് മൃഗശാലയിലേക്ക് അവനെ മാറ്റേണ്ടി വന്നു. പോളിഷ് സൈന്യത്തിൽ നിന്നുള്ള അവൻ്റെ പഴയ സൈനിക സുഹൃത്തുക്കൾ അപ്പോഴും മൃഗശാലയിലെത്തി അവനെ ഇടയ്ക്കിടെ സന്ദർശിച്ചു പോന്നു. 1963 22-ാമത്തെ വയസ്സിൽ വോയ്ടെക് മരിച്ചു. എഡിൻബർഗിൽ ഇപ്പോഴും അവൻ്റെ സ്മാരകം കാണാം. തങ്ങൾക്ക് അവൻ അടുത്ത സുഹൃത്തും സഹോദര തുല്യനും ആയിരുന്നുവെന്ന് അവനോടൊപ്പം ഉണ്ടായിരുന്ന മിക്ക സൈനികരും ഓർമ്മിക്കുകയുണ്ടായി. ഇന്നും അവിടെ എത്രയോ ആളുകൾ അവനെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.